ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആരും കാണാതെ പോയ ഒരു നല്ലൊരു മലയാള ചിത്രത്തിനെ കുറിച്ച് പറയാം. 2018 പുറത്തിറങ്ങിയ, അതിന് മുമ്പ് എൻ്റെ ചാനൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ നല്ല സിനിമകൾ മാത്രം സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അത് ഏത് സിനിമ എന്ന് വെച്ചാൽ നമ്മുടെ വിഷ്ണു നായകനായിട്ടുള്ള വന്യം എന്നുള്ള സിനിമ. എല്ലാവരും യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് ഇത്, വന്യം എന്ന് സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. എല്ലാവരും അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടി പീഡനത്തിന് ഇറയാവുന്ന ഒരു അനുഭവത്തെക്കുറിച്ചുള്ള നാട്ടും പുറത്തൊരു കഥ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മനോഹരമായിട്ടാണ് ഈ പടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സൈലൻറ്റ് മൂഡിലാണ് പോകുന്ന പടം. എന്നാലും തീർച്ചയായും എല്ലാവരും കാണണം. ഒരു റേറ്റിംഗ് തന്നെ ഒന്നും പറയാനൊന്നുമില്ല. നല്ല കണ്ടിരിക്കാൻ പറ്റിയൊരു പീഡനത്തിനെ കുറിച്ച് കഥകളൊക്കെ ആകുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നാട്ടം പുറത്ത്, അങ്ങനെ ഒരു ആ റേഞ്ചിലുള്ള ഒരു നല്ലൊരു പടമാണ്. അത് എൻ്റെ ഒരു അഭിപ്രായമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നല്ലൊരു പടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പറഞ്ഞ പടൻ്റെ രീതിയും ആ പശ്ചാത്തലവും എല്ലാം നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടാകും എങ്ങനെ അപകടം ഉണ്ടാകാതിരിക്കാം, എന്തുകൊണ്ട് അപകടം ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ചിത്രത്തിലൂടെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇത് തീർച്ചയായിട്ടും കാണാം. വിഷ്ണു നമുക്ക് എല്ലാവർക്കും അറിയില്ല, വേടകുമാരയിലുണ്ട് നായകനായിട്ട്. പിന്നെ ദില്ലി നമ്മുടെ ദില്ലിപ്പട്ടിനോടെ അഭിനയിച്ചു നല്ലൊരു വ്യക്തിയാണ് അവൻ. പിന്നെ അമർ അക്ബർ, അതോണി, അത് അവരൊക്കെ എടുത്തത് നല്ലൊരു പടമായതുകൊണ്ട് തീർച്ചയായിട്ടും കാണണം. ഒന്നുകൂടി പേര്, പടത്തിൻ്റെ പേര് പറയാം, വന്യം. ഓക്കെ, അത് സെർച്ച് യൂട്യൂബ് സെർച്ച് ചെയ്ത് കാണാൻ കഴിയും. എല്ലാവരും തീർച്ചയായിട്ടും കാണണം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. അപ്ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും.